ഇന്നത്തെ ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ആ പ്രത്യേകത എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് അത് മതപരമായ പ്രത്യേകതയല്ല ചരിത്രപരമായ പ്രത്യേകതയാണ് മതപരമായിട്ട് റമദാൻ 17 എന്തെങ്കിലും പ്രത്യേകതയുണ്ടെന്ന് എന്റെ പരിമിതമായ അറിവിൽ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല റമദാനിലെ മറ്റു ദിവസങ്ങളെപ്പോലെ ഒരു ദിവസം മാത്രമാണ് റമദാൻ 17 പക്ഷെ ചരിത്രപരമായ പ്രത്യേകതയുണ്ട് ചരിത്രകരമായ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ബദർ സംഭവിച്ചത് അന്നാണ് ഹിജ്റയുടെ 2ാം വർഷം ഇതുപോലെയുള്ള ഒരു റമദാൻ 17 എന്നാണ് ചരിത്രകാരന്മാരുടെ പ്രബല അഭിപ്രായം അപ്പൊ അതുകൊണ്ട് തന്നെ ബദറിന്റെ ചിന്ത ബദറിന്റെ പാഠം ബദറിന്റെ സന്ദേശം ബദറിൽ നിന്നുള്ള ആവേശം ഇതൊക്കെ ഇന്ന് നമ്മുടെ ഓരോരുത്തരും അവരവർ മനസ്സിലാക്കിയ തലത്തിൽ ഇന്ന് നമ്മുടെ സമുദായം കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ചില കാര്യങ്ങൾ നമ്മളും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിലെ ഒന്നാമത്തെ കാര്യം വിസ്തരിച്ചു പറയാൻ സമയം അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ പറയുന്നു ഒന്നാമത്തെ കാര്യം ബദർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷത്തെ പരസ്പര ബന്ധിതമായ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ജീവചരിത്രത്തിലെ ഒരു പേജ് മാത്രമാണ് ഒരധ്യായം മാത്രമാണ് ആ അധ്യായം മാത്രം കീറിയെടുത്തിട്ട് അതിൽ നിന്ന് ഒരാൾക്കും ഒരു പാഠവും കിട്ടില്ല അതെല്ലാം കൂടി ബന്ധപ്പെടുമ്പോഴാണ് ബദർ എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് ബദറിന്റെ പാഠം എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് ബദറിൽ നിന്നുള്ള ആവേശം എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് അല്ലാതെ ബദർ മനസ്സിലാകില്ല അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലക്കാലത്തെ അവിടുത്തെ പ്രവർത്തനം അവിടുന്ന് സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല ബദർ എന്ന് പറയുമ്പോൾ യുദ്ധമാണ് ഈ യുദ്ധത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് യുദ്ധം ഉദ്ദേശിച്ചുകൊണ്ട് നബിയും സഹാബത്തും പുറപ്പെട്ടതല്ല അവരന്ന് അവരെക്കുറിച്ച് ചിന്തിച്ചാൽ അങ്ങനെ ഒരു ഏറ്റുമുട്ടലിന് പോകാനുള്ള കഴിവും അവർക്കില്ല ഭൌതികമായ കഴിവാണ് ഞാനിപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അവരന്ന് അവരെക്കുറിച്ച് ചിന്തിച്ചാൽ എന്ന് ഞാൻ അർത്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കതിനുള്ള ത്രാണിയുണ്ടോ അങ്ങനൊരു അവലോകനമുണ്ടല്ലോ ആ അവലോകനത്തിൽ നമുക്കതിനുള്ള കഴിവുണ്ട് എന്ന് അവർ വിശ്വസിക്കാൻ സാധ്യതയില്ല കാരണം അവർ എണ്ണത്തിൽ വളരെ പരിമിതമാണ് അവരൊരു പുതിയ പ്രദേശത്താണ് മദീനയിൽ ഒരുപാട് പരിമിതികളുണ്ട് അതിന്റെ നടുവിലാണ് അവരുടെ ജീവിതം പക്ഷേ മദീനയിൽ ഇസ്ലാമിക സമൂഹത്തെ അതിന്റെ മുളയോടെ നശിപ്പിക്കണം എന്ന് കച്ച കെട്ടിയിറങ്ങിയിരിക്കുകയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ മദീനയിലെ ഇസ്ലാം മക്കയിലെ ഇസ്ലാം പോലെയല്ല എന്ന് നമ്മൾ ഓർക്കണം മക്കയിലെ ഇസ്ലാം എന്ന് പറയുമ്പോൾ അവിടെ വ്യക്തിയും മതവും മാത്രമാണുള്ളത് കുറെ വ്യക്തികളും ഒരു മതവും നമ്മളൊക്കെ പോലെ നമ്മുടെ ഇന്ത്യയിലെ മുസ്ലിംകളുടെ ഇസ്ലാം പോലെ കുറെ വ്യക്തികളും അവർക്ക് അനുഷ്ഠിക്കാൻ ഒരു മതവും പക്ഷെ മദീനയിൽ അതല്ല അവിടെ ഒരു രാഷ്ട്രവും ഒരു ജനതയും ഒരു നേതൃത്വവുമുള്ള ഒരു രാഷ്ട്രമാണ് മദീനയിലെ ഇസ്ലാം അപ്പോൾ ഇസ്ലാം ഒരു വ്യക്തിയും കുറെ ഒരു കുറെ വ്യക്തികളും ഒരു മതവുമാകുമ്പോൾ അവർക്ക് ചില പരിമിതികളുണ്ട് അവർക്ക് പ്രതിരോധത്തിന് പുറപ്പെടാൻ നിർവാഹമില്ല അവർക്ക് ആയുധമെടുക്കാൻ അനുവാദം നൽകാൻ സാധ്യമല്ല അനുവാദം നൽകിയാൽ അനുവാദങ്ങളെ പലതരത്തിലും പലരും മനസ്സിലാക്കും ഒരൊറ്റ നേതൃത്വം അവർക്കില്ലാത്തതുകൊണ്ട് അത് അവരുടെ തന്നെ ശൈഥില്യത്തിന് പോകും ഇടവരുത്തും മറ്റുള്ള പ്രതിയോഗികളെ അമർച്ച ചെയ്യുന്നതിന് പകരം ഇപ്പോൾ വാളെടുക്കണോ വേണ്ടയോ എന്ന ചർച്ച അവരെ തമ്മിൽ തല്ലാൻ ഒരുപക്ഷെ നിർബന്ധിക്കും അങ്ങനെ പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിൽ രാഷ്ട്രങ്ങൾക്കാണ് ജിഹാദ് നിയമമാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലെ നവജാത ഇസ്ലാമിക സമൂഹത്തെ അതിന്റെ വേരോടെ നശിപ്പിക്കണം എന്ന് പ്രതിയോഗികൾ തീരുമാനിച്ചു കിട്ടുന്ന സന്ദർഭങ്ങളൊക്കെ അതിനവരുപയോഗപ്പെടുത്തി യാത്രാ സംഘങ്ങളെയും കച്ചവട സംഘങ്ങളെയും അവർ ആക്രമിച്ചു സാമ്പത്തികമായിട്ട് മുസ്ലിംകളെ തകർത്ത് അവരുടെ ആത്മവിശ്വാസം നശിപ്പിക്കണം എന്നവർ തീരുമാനിച്ചു എല്ലാ കാലത്തും ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ വിചാരിക്കുന്നത് പോലെ തന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അബൂ സുഫിയാന്റെ കച്ചവട സംഘം വരുന്നത് മദീനയിലൂടെ അടുത്തുകൂടി കടന്നുപോകുന്നത് ഷാമിൽ നിന്ന് വരികയാണ് സിറിയ അതിനെ ആക്രമിക്കണം അതിനെ തടഞ്ഞു വെക്കണം ഈ ഇസ്ലാമിക സമൂഹത്തിന്റെ നിലനിൽപ്പിനോടുള്ള ഇവരുടെ ഈ വിരോധത്തിന്റെ അർത്ഥം അവർക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്ന് തീരുമാനിക്കുകയാണ് യുദ്ധമല്ല അപ്പൊ ഉദ്ദേശിച്ചത് പക്ഷേ അള്ളാഹു അവരെ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു അവരെ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചതാണ് അബൂ സുഫിയാനും സംഘവും വഴിമാറി സഞ്ചരിച്ചു ഇങ്ങനെ ആക്രമണത്തിന് ഇങ്ങനെ ഇവരെ വഴിതടയാൻ അബൂ ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും വരുന്നു എന്ന വിവരം അബൂ സുഫിയാന്റെ അടുത്ത് എത്തിയപ്പോൾ ആ വിവരം അവരെ ഖുറൈശികളെ അറിയിച്ചു അബൂജഹലിന്റെ നേതൃത്വത്തിൽ 1000 ആളുകൾ സർവ്വസന്നാഹങ്ങളോടും കൂടി ആടി രസിച്ച് ആവേശം വിളികളോടെ അങ്ങനെ യുദ്ധത്തിന് പുറപ്പെട്ടു
ആ സൈന്യത്തെയാണ് കച്ചവട സംഘത്തെ തടയാൻ പോയ വിഭാഗം പിന്നെ ഈ വിഭാഗത്തെയാണ് അഭിമുഖീകരിക്കുന്നത്. അങ്ങനെ ഒരവസ്ഥയിലേക്ക് അവരെത്തിയത് ഒരു ദിവസത്തെ അവരുടെ പ്രവർത്തനത്തിലൂടെയല്ല. അതാണ് ബദർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിലെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന അധ്യായങ്ങളിലെ ഒരു പേജ് ഒരു ഏട് മാത്രമാണ് എന്ന് ഞാൻ പറയാൻ കാരണം. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബദറിൽ ഇവർ രണ്ട് ചേരിയായി യുദ്ധം തന്നെ എന്ന ഒരവസ്ഥയോളം വന്നു. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധക്കൊതിയന്മാരായ ഒരു ജനതയെ വളർത്തിയ നേതാവല്ല. ചില ആളുകളുടെ സംസാരം കേട്ടാൽ തോന്നിപ്പോകും റസൂലുള്ളാഹിയാണ് യുദ്ധം പഠിപ്പിച്ചത്. അവർ ആറാം നൂറ്റാണ്ടിലെ അറബികളുടെ ചരിത്രം പഠിക്കണം. ആറാം നൂറ്റാണ്ടിലെ അറബികളുടെ ചരിത്രം പഠിച്ചാൽ നിസ്സാര നിസ്സാരങ്ങളായ വിഷയങ്ങൾക്ക് വേണ്ടി കൊല്ലലും ചാകലും ഒരു മടിയുമില്ലാത്ത ഒരു ജനതയായിരുന്നു അവർ എന്ന് ബോധ്യപ്പെടും. ആ ജനതയിലാണ് അല്ലാന്റെ റസൂല് വന്നത്. മനുഷ്യന്റെ ജീവന്റെ വില, മനുഷ്യന്റെ ജീവന്റെ വില, സമാധാനത്തിന്റെ വില അവിടുത്തെ ജനങ്ങളോട് ഉപദേശിച്ചു. വെറും ഉപദേശമല്ല, അത് പ്രയോഗതലത്തിൽ കാണിച്ചു കൊടുക്കാനുള്ള അധികാരവും അല്ലാഹു ആ റസൂലിന് നൽകി. അങ്ങനെ ഈ തിന്മകൾ അമർച്ച ചെയ്യാതെ, മനുഷ്യന്റെ ജീവൻ കൊണ്ട് പന്താടുന്നതിനൊരു അറുതിയില്ലാതെ പ്രവാചക ദൌത്യം അതിന്റെ പൂർണ്ണതയിലെത്തുക സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ സമാധാനത്തിനു വേണ്ടി വാളെടുത്തതാണ് റസൂൽ എന്ന് നിങ്ങൾ അറിയണം. സമാധാനത്തിനു വേണ്ടി വാളെടുത്തതാണ് റസൂൽ. വിശുദ്ധ ഖുർആനിന്റെ മുമ്പൊരിക്കൽ ഇവിടെ തന്നെ ഞാൻ പരാമർശിച്ചിട്ടുണ്ട്, വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ വഹി ആരംഭിക്കുന്നത് വായിക്കുക എന്ന ആഹ്വാനവുമായിട്ടാണ്. വായന അറബിക്ക് തീരെ പരിചയമുള്ളവെന്നല്ല. അറബിക്ക് ഏറ്റവും സുപരിചിതമായ വാളിനെ പറ്റി വിശുദ്ധ ഖുർആൻ ഒരു പരാമർശമേ നടത്തിയില്ല എന്ന് നിങ്ങൾ ഓർക്കണം. വിശുദ്ധ അറബികൾക്ക് ഏറ്റവും സുപരിചിതമായ വാളിനെ പറ്റി വിശുദ്ധ ഖുർആൻ ഒരു പരാമർശമേ നടത്തിയില്ല. അതേസമയം ഒന്നാമത്തെ വഹയിൽ നിരക്ഷരരായ ജനതയ്ക്കിറങ്ങിയ ഒന്നാമത്തെ വഹയിൽ പേന അല്ലദി അല്ലമബിൽ കലം, പേന വായന. നിങ്ങളുടെ വളർച്ചയുടെ ശരിയായ വഴി അതാണ്. നിങ്ങളൊരു വികാരജീവികളുടെ സംഘമല്ല, നിങ്ങൾ വിവേകികളുടെ സംഘമാണ്. നിങ്ങൾക്കിവിടെ വളരെ വലിയ ഒരു ദൌത്യമുണ്ട്. ഈ ഭൂമിയിൽ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്ത നിർവഹണത്തിന് വേണ്ടി സഹിച്ചും ക്ഷമിച്ചും അതിനുവേണ്ട യോഗ്യതകൾ നിങ്ങൾ ആർജിക്കേണ്ടതുണ്ട്. അതാണ് മദീനയിലെ, അതാണ് മക്കയിലെ 13 വർഷത്തെ മുഹമ്മദീയ പാഠശാലയിലെ ഏറ്റവും വലിയ പാഠം. അവിടെ ക്ഷമയാണ്, അത് ക്ഷമയാണ്. ക്ഷമ, അല്ലാഹു യുഹിബ്ബു സ്വാബിരീൻ, ക്ഷമാശീലരെ അല്ലാഹു ഇഷ്ടപ്പെടും. ഇപ്പൊ നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന ഈ റമദാൻ വ്രതം വഹുവ ശഹുറു സബ്ർ വസബ്ർ സവാബുഹുൽ ജന്ന, ഇത് ക്ഷമയുടെ മാസമാണ്. ക്ഷമ അതിന് സ്വർഗമാണ് പ്രതിഫലം. അതുകൊണ്ട് ദേഷ്യം പിടിക്കരുത്. وَإِذَا كَانَ يَوْمُ صَوْمِ أَحَدِكُمْ فَلَا يَرْفُثُ وَلَا يَصْخَبُ وَإِنْ صَابَهُ أَحَدٌ أَوْ قَاتَلَهُ فَلْيَكُنْ لِنِمْرَةٍ صَائِمًا. കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ഹദീസ്. ആരെങ്കിലും നിങ്ങളെ ചീത്ത വിളിച്ചാൽ, പ്രകോപിപ്പിച്ചാൽ, ഞാൻ നോമ്പുകാരനാണ്, അപ്പൊ ക്ഷമ. ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ അവരെ പഠിപ്പിച്ചത്. മദീ മക്കയിലെ 13 വർഷത്തെ ജീവിതം ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ എന്ന് മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് ഉപദേശിച്ചതുപോലെ, ആ ജനത അള്ളാഹുമായിട്ടുള്ള നല്ല അഗാധമായ ബന്ധം സ്ഥാപിച്ചു. അവരുടെ ജീവിതം അവർ കടഞ്ഞെടുത്തു. അങ്ങനെ ആ ജാഹിലിയത്തിന്റെ നടുവിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ ആളുകളെ കടഞ്ഞു വളർത്തിയെടുത്തു. മോര് കടയുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? അത് ഒരാൾ അങ്ങനെ ഇരുന്നിട്ട് ഒരു ചെമ്പ് പിന്നെ മോരെടുത്ത് വെച്ചിട്ട് വൈകുന്നേരം വരെ ഒരാൾ കടഞ്ഞുകൊണ്ടിരുന്ന കടയിന്നിടത്തോളം വെണ്ണ കിട്ടിക്കൊണ്ടിരിക്കോ? അങ്ങനെ കിട്ടൂല. അതിലുള്ള വെണ്ണ കഴിഞ്ഞാൽ പിന്നെ വെണ്ണ കിട്ടൂല. ആര് കടഞ്ഞിട്ടും കാര്യമില്ല. 13 കൊല്ലത്തെ ഈ കടച്ചിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിലെ വെണ്ണ കിട്ടി. അത് വളരെ ക്രീമാണ്, എല്ലാ അർത്ഥത്തിലും ഗുണമുള്ള മനുഷ്യരാണ്. പിന്നെയും അവിടെ പണിയെടുത്തതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. തന്റെ പദ്ധതി പക്ഷേ വിജയിപ്പിക്കാതെ പിരിച്ചുവിടാൻ പറ്റൂല. കാരണം എന്താ, ഹുവല്ലദി അർസല റസൂലഹു ബിൽ ഹുദ വദീനിൽ ഹഖ് ലിയുഹിറഹു അലാ ദീനി കുല്ലി വലൗ കരിഹൽ മുശ്രിക്കൂൻ വകഫ ബില്ലാഹി ശഹീദ വലൗ കരിഹൽ കാഫിറൂൻ. ഈ മൂന്ന് അവസാനത്തിലെ ഈ മൂന്ന് വാചകങ്ങളിലെ വ്യത്യാസത്തോടൊപ്പം ഇതേ ആയത്ത് മൂന്ന് സ്ഥലത്തുണ്ട് വിശുദ്ധ ഖുർആനിൽ. സത്യദീനും സന്മാർഗ സന്ദേശവും നൽകി ഈ ദൂതനെ അള്ളാഹു നിയോഗിച്ചതാണ്. എന്തിനാ നിയോഗിച്ചത്? ആളുകൾക്ക് എന്തൊക്കെയോ ചില അനുഷ്ഠാനങ്ങൾ പഠിപ്പിച്ച് ആളുകളെ സംസ്കരിച്ച് സമൂഹത്തിലുള്ള തിന്മകൾക്കും തോന്നിയാസങ്ങൾക്കും വേണ്ടാധീനങ്ങൾക്കും അഹങ്കാരികൾക്കും യാതൊരു തലവേദനയും സൃഷ്ടിക്കാതെ ഇവർ ദുഃഖറും ദുആയുമായിട്ട് ആത്മീയതയിൽ ആണ്ടുപൂണ്ട് അങ്ങനെ ചുളിവിൽ സ്വർഗത്തിൽ പോകാൻ. ഇതിനല്ല, അങ്ങനെ ഒരു പരിപാടി തന്നെ ഇസ്ലാമിന്റെ മുമ്പിലില്ല. ഒരു വ്യക്തി സ്വർഗത്തിൽ ചുളിവിൽ സ്വർഗത്തിൽ പോകുന്ന പരിപാടിയുടെ പേരല്ല ഇസ്ലാം.
അങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും. എന്തിനാ ഹിജ്റ പോയത്? എന്തിനാ മദീനയിലേക്ക് ഹിജ്റ പോയത്? ഹിജ്റയെ പറ്റി വേറെ പറയേണ്ടതാണ്. പക്ഷെ ഇപ്പൊ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടൊരു ഭാഗം ഞാൻ ചോദിക്കുകയാണ് നിങ്ങളൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ട്. എന്തിനാ ഹിജ്റ പോയത്? 13 കൊല്ലം അള്ളാഹുവിന്റെ ദീനിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിച്ചു, ഇവർ കുറ്റമറ്റ ദീനിന്റെ വാഹകരായി മാറി മദീനയിൽ മക്കയിൽ 13 കൊല്ലം നബിയും സഹാബത്തും. ഇനി ആ ജനതയിൽ നിന്ന് നമുക്ക് വല്ലാതെയൊന്നും ആളെ കിട്ടില്ല. ഈ ജനതയെ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ പദ്ധതി നടക്കുകയുമില്ല. പിന്നെന്താ വേണ്ടത്? അവരോട് യുദ്ധം പ്രഖ്യാപിക്കണം. ആരോട്? മക്കാരോട്. അവരാണ് ജയിക്കുന്നതെങ്കിൽ, അവരാണ് ജയിക്കുക എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഷഹീദാവുന്നല്ലേ അർത്ഥം? ഇവരൊക്കെ ഷഹീദായാൽ ഇവർക്കൊക്കെ സ്വർഗം. എന്താ പ്രശ്നം? ഇനി അതല്ല, ഇവരാണ് ജയിക്കുന്നതെങ്കിലോ മക്ക ഇവരുടെ കീഴിൽ ഒന്നും ചെയ്തല്ലോ. അങ്ങനെയാണോ അള്ളാഹ് ഈ പ്രശ്നം തീർത്തത്? അല്ല. മക്കയിലെ 13 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം ക്ഷമയോടെ പിൻവലിഞ്ഞ് മദീനയിലേക്ക് ഒരു ചുവടുമാറ്റം. എന്തുകൊണ്ട്? ഇസ്ലാമിന് ഈ ഭൂമിയിൽ ചില ദൗത്യങ്ങളുണ്ട്. ഇത് വ്യക്തികൾ മരിച്ച് സ്വർഗത്തിൽ പോകുന്ന പരിപാടിയുടെ പേരല്ല. ഇതിനുവേണ്ടി പണിയെടുക്കുന്നവർ മരിച്ചാൽ അവർക്ക് സ്വർഗം കിട്ടും, സംശയമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ചുളിവിൽ മരിക്കാൻ വേണ്ടി നടക്കുന്ന സംഘമല്ല ഇത്. ഇവർക്ക് ഈ ഭൂമിയിൽ ഒരു ദൗത്യമുണ്ട്. അതാണ് ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുസ്ഹിറഹു അലദ്ദീനി കുല്ലി. ഈ ദീൻ എല്ലാ ദീനുകളുടെയും മേലെ വരണം. അതാണ് അള്ളാഹിന്റെ ദീൻ, എല്ലാ ദീനുകളുടെയും മേലെ വരണം. അള്ളാഹുവിന്റെ ദീൻ കാര്യങ്ങൾ തീരുമാനിക്കണം. അള്ളാഹുവിന്റെ ദീൻ എല്ലാ കാര്യങ്ങളും മേലെ വരുന്നത് ദീനിന്റെ ആളുകൾ തന്നെ ഇഷ്ടപ്പെടില്ല പലപ്പോഴും. അങ്ങനെയായിരിക്കും നിർഭാഗ്യവശാൽ ദീനിന്റെ ആളുകളിൽ കുറേയധികം ഉണ്ടാവുക എല്ലാ കാലത്തും. നിങ്ങൾക്ക് കർബലയുടെ കഥയറിയാം. എന്താ കർബലയിൽ സംഭവിച്ചത്? അവിടെ ആരാണ്, ആർക്കെതിരെയാണ് വാളെടുത്തത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൌത്രന്റെ പേരക്കുട്ടിയുടെ തല അറുത്തെടുത്തിട്ട് തളികയിൽ വെച്ചിട്ട് യസീദിന്റെ ഗംഗരൻ കിങ്കരന്മാർ ഇബ്നു സിയാദും കൂട്ടരും യസീദിന്റെ അടുത്തേക്ക് കൊടുത്തയച്ചെങ്കിൽ എന്തിനു വേണ്ടി? ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു സമുദായം എന്ന നിലയ്ക്ക് ഇസ്ലാമിനെ കൊണ്ടു നടത്താൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇസ്ലാം ഒരു ആദർശമാകുന്നത് ആളുകൾക്ക് പേടിയാണ്. ഇസ്ലാം ആദർശമായാൽ പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കുക ആദർശമാണ്. ഇസ്ലാം ഒരു ആദർശമായാൽ പിന്നെ കാര്യങ്ങൾ നടക്കുക അള്ളാഹുവും റസൂലും ഉദ്ദേശിച്ച പോലെയാണ്. അള്ളാഹുവും റസൂലും ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളിൽ നിന്ന്, കൈകളിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് ജനം ബേജാറാകുന്നു. അബൂജഹലിനുള്ള അത്ര തന്നെ ബേജാറ് ആധുനിക അബൂജഹന്മാർക്ക് അറബി രാജ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ സംശയമുള്ളവർ മിസ്റിലേക്ക് നോക്കൂ, വേറെ ദൂരത്തേക്കൊന്നും പോകണ്ട. ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല, ഒറ്റ പരാമർശമേ ഉള്ളൂ. സംശയമുള്ളവർ മിസ്റിലേക്ക് നോക്കൂ. കദകാനലക്കും ആയത്തും ഫീ അതൈനിൽ തകതാഫിയതൻ തുഖാതിലു ഫീ സബീലില്ല വഉഖറ കാഫിറ യറൗനഹു യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ. സൂറത്തുൽ ആൽ ഇംറാനിലെ നേരത്തെ ഞാൻ പാരായണം ചെയ്ത ആയത്തിന്റെ പ്രസക്തമായ ഭാഗമാണിത്. അല്ലാഹു പറയാം, രണ്ട് സംഘങ്ങൾ മുഖാമുഖം നിന്നല്ലോ, അതിൽ നിങ്ങൾക്ക് വലിയ പാഠമുണ്ട്. രണ്ട് സംഘങ്ങൾ യൗമൽ ഫുർഖാൻ യൗമൽ തകൽ ജമാൻ എന്ന് ഖുർആൻ സൂറത്തു അൻഫാലിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. രണ്ട് സംഘങ്ങൾ മുഖാമുഖം നിന്ന ദിവസം, ഹക്കും ബാത്തിലും വേർതിരിഞ്ഞ ദിവസം. കദ്ഖാനത്തിലേക്കും ആയത്തുൻ ഫീ ഫിയതൈനിൽ തകത ഫിയതുൻ തുഖാതിലു ഫീ സബീലില്ല. എന്താ ഒരു സംഘത്തിന്റെ പ്രത്യേകത? അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തുന്നവരാണ്. അവർക്ക് വ്യക്തിപരമായ അജണ്ടയില്ല. യുജാഹിദൂന ഫീ സബീലില്ല എന്നാണ്. ഖുൽ ഹാദിഹി സബീലി ആദിഹി സബീലി അദുഉ ഇലല്ലാഹ് എന്നാണ് റസൂൽ പറയുന്നത്. സൂറത്ത് യൂസുഫിന്റെ അവസാനം കാണാം. റസൂലെ, താങ്കൾ പ്രഖ്യാപിക്ക, ആദിഹി സബീലി, ഇതാണ് എന്റെ വഴി. എന്നിട്ട് ഞാൻ വിളിക്കുന്നത് എവിടേക്കാ? എന്റെ വ്യക്തിത്വത്തിലേക്കല്ല, എന്റെ വ്യക്തിപ്രഭാവത്തിലേക്കല്ല, എന്റെ മറ്റെന്തെങ്കിലും നേതൃപാടവങ്ങളിലേക്കോ യോഗ്യതകളിലേക്കോ അല്ല. പിന്നെയോ അദുഉഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്കാണ് വിളിക്കുന്നത്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജനങ്ങളോട് സംസാരിക്കുന്നവർ അള്ളാഹുവിന് വേണ്ടി സംസാരിക്കുന്നവരാണ് എന്ന ബോധത്തോടെ സംസാരിക്കണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അത് സ്കൂളിലായാലും ശരി, മറ്റ് ക്ലാസുകളിലൂടെ ആയാലും ശരി. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജനങ്ങളോട് സംസാരിക്കുന്നവർ അള്ളാഹുവിനു വേണ്ടി സംസാരിക്കുന്നവരാണ് എന്നോർക്കണം. അള്ളാഹുവിനു വേണ്ടി സംസാരിക്കുന്നവരാണ് എന്ന ഓർമ്മ നഷ്ടപ്പെട്ടുകൊണ്ട് സ്വന്തം ഒരു കഴിവും യോഗ്യതയും മാത്രം അവലംബിച്ചുകൊണ്ട് നമ്മൾ നിലകൊള്ളാൻ പോയാൽ ആ പണി തന്നെ മതിയാകും നമ്മുടെ പരാജയത്തിന് എന്ന് നമ്മൾ കരുതണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
പറഞ്ഞു വന്ന വിഷയം രണ്ട് സംഘങ്ങൾ ഒരുമിച്ച് കൂടി. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഒരു സംഘം ഫിയത്തുൻ തുഖാത്തിലു ഫി സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നവരാണ്. ഓ ഉഹ്റ കാഫിറ, മറ്റേ സംഘമോ നിഷേധിക്കൂട്ടമാണ്. അള്ളാന്റെ ആ വിവരണം നോക്കണം. രണ്ട് സംഘങ്ങൾ ഒരു നഗരത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്, ഒരു 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 ഗ്രൗണ്ടിൽ. അതിലൊന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ വജിദ് പ്രതീക്ഷിച്ചുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെട്ടവരാണ്. മറ്റേ സംഘമോ ഉഹ്റ കാഫിറ യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ. ഈ നിഷേധിക്കൂട്ടമുണ്ടല്ലോ, അള്ളാഹ് പറയാണ് ഈ നിഷേധിക്കൂട്ടം അവരെങ്ങളിങ്ങനെ ഒരൊറ്റ നോട്ടം നോക്കിയാലേ, നമ്മൾ ഈ സമ്മേളനം കടക്കുമ്പോണ്ടല്ലോ നോക്കിയിട്ട് രണ്ടെണ്ണം പറയല്, അങ്ങനെയാണ് അള്ളാഹ് പറയുന്നത്. നിങ്ങൾ അവരൊരൊറ്റ നോട്ടം നോക്കിയാൽ ഇവരുടെ രണ്ടിരട്ടിണ്ട്. ഇറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ, അതായത് നബിയുടെയും സഹാബത്തിന്റെയും സംഘത്തിന്റെ രണ്ടിരട്ടിയുണ്ട് എതിർ സൈന്യം എന്ന് നിങ്ങൾക്ക് ഒരൊറ്റ നോട്ടത്തിൽ തോന്നും. യഥാർത്ഥത്തിൽ മൂന്നിരട്ടിയുണ്ട്. ചരിത്രത്തിൽ വന്ന അവരുടെ എണ്ണം പരിശോധിച്ച് നോക്കുമ്പോൾ മൂന്നിരട്ടിയുണ്ട്, പക്ഷെ ഒറ്റ നോട്ടത്തിൽ തന്നെ രണ്ടിരട്ടിയുണ്ടെന്ന് തോന്നും. വല്ലാഹു അയ്യദു ബിനസ്രിഹി മയ്യശ, അള്ളാഹു അവരെ അവനുദ്ദേശിച്ചവരെ അവന്റെ സഹായം കൊണ്ട് ശക്തിപ്പെടുത്തും. ആ സംഭവത്തിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് പാഠമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പരാമർശം അവസാനിക്കുന്നത്. ആ പാഠമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പാഠം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ബദർ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദ്ധതികളുടെയും പരിപാടികളുടെയും ഒരു സ്വാഭാവിക വികാസത്തിൽ അവരെത്തിച്ചേർന്ന ഒരവസ്ഥയാണ്. ആ പദ്ധതിയും പരിപാടിയും എന്തൊക്കെയാണ് എന്ന് അധികം പറയാതെ മനസ്സിലാക്കാൻ ഒരു കാര്യം ഞാൻ പറയാം. ഒരു വശത്ത് അബൂജഹലും കൂട്ടരുമാണ്, ഡാൻസും നൃത്തവും മദ്യവും ഒക്കെ കൂടി അങ്ങനെയാണ് ഇറങ്ങിപ്പുറപ്പെട്ടതെന്ന് ഖുർആൻ വേറൊരിടത്ത് പറയുന്നുണ്ട്. ഇപ്പുറത്ത് അള്ളാഹുവിന്റെ റസൂലും അനുചരന്മാരുമാണ്. ഈ രണ്ട് സംഘത്തിലും മുസ്ലിങ്ങൾ അല്ലല്ലോ, ഇതൊരു ഒരു നാട്ടിലെ ജനത രണ്ട് ചേരിയായിരിക്കണം. ഈ യുദ്ധം യുദ്ധത്തിന് വേണ്ടിയല്ല, യുദ്ധം നേരത്തെ പറഞ്ഞു, യുദ്ധം തന്നെ പണിയാക്കിയ തൊഴിലാക്കിയ ഒരു ജനതയെ യുദ്ധത്തിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാനുള്ള യുദ്ധം, അതാണ് ഇസ്ലാമിന്റെ യുദ്ധം. അതുകൊണ്ട് സമാധാനത്തിന് വേണ്ടി യുദ്ധം ചെയ്ത പ്രവാചകൻ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ അവതരിപ്പിക്കണം പ്രവാചകന്റെ പണി. ബദറും ഉഹദും കന്ദക്കും മുനൈനും ഇത് പാടി പറഞ്ഞ് പള്ളിക്ക് ഫണ്ട് വിരിക്കുമ്പോൾ ഇത് കേട്ടിരിക്കുന്നവർ എന്ത് ധരിക്കും എന്ന് നമ്മൾ ഓർക്കണം. ഇതല്ലാത്ത എന്തൊക്കെ കഥ പറഞ്ഞു കൊടുക്കാനുണ്ട് കാശുണ്ടാക്കാന്. ആ എരിവും പൊളിയും ആ ബമ്പുറ്റ ഹംസ അതൊക്കെ ആ തുടങ്ങലൊക്കെ അത് പാട്ട് എന്ന നിലക്ക് അവതരണത്തിൽ സമൂഹത്തിൽ ഇതുണ്ടാക്കുന്ന സന്ദേശം എന്താണ്? ജിഹാദിനെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജിഹാദൊക്കെ ജിഹാദ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് കിത്താൽ, ഹർബ്, യുദ്ധം. യുദ്ധം യുദ്ധത്തിന്റെ സ്ഥാനത്ത് യുദ്ധം തന്നെയാണ് അതിന് പരിഹാരം, ഒരു സംശയവും ആ കാര്യത്തിലില്ല. പക്ഷേ എങ്ങനെയാണ് ആ യുദ്ധം നടന്നത്? അതാ പറഞ്ഞു വന്നത്, രണ്ട് ഒരു ഗ്രൗണ്ടിൽ, ഒരു ഒരു മൈതാനിയിൽ, രണ്ട് ചേരിയിൽ, ഒരു ഭാഗത്ത് റസൂലുള്ളയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക സൈന്യം, മറുവശത്ത് അബൂജഹലിന്റെ നേതൃത്വത്തിൽ ശത്രു സൈന്യം. വലിയ വലിയ വമ്പന്മാരായ ആളുകൾ വേറെയും അതിലുണ്ട്, അബൂജഹൽ മാത്രമല്ല. അറേബ്യയുടെ തലയെടുപ്പുള്ള ആ വമ്പന്മാരായ ഒരു നിര തന്നെ ആ കൂട്ടത്തിൽ നേതൃത്വത്തിനുണ്ട്. വെട്ടിയും കുത്തിയും പാരമ്പര്യം അവർക്കുണ്ട്, യഥേഷ്ടം വാഹനങ്ങൾ അവർക്കുണ്ട്, അരം പകരാൻ മദ്യവും പോരെങ്കിൽ അഴിഞ്ഞാടാൻ സ്ത്രീകളുമുണ്ട്. എല്ലാം കൂടിയാണ് മറ്റേത് നിഷേധിക്കൂട്ടമാണ് എന്നുള്ള പറയുമ്പോൾ ഇതൊക്കെ അതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. നിഷേധികളുടെ ഒരു സംഘത്തിന്റെ സകലമായ പ്രകടന നാട്യങ്ങളും ജാടകളും. പക്ഷേ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നറിയോ? അബൂജഹലിന്റെ പിന്നിൽ അണിനിരന്നവരിൽ റസൂലുള്ളയെ മതനേതാവായി അംഗീകരിച്ചിട്ട് കഴിച്ചുപാക്കി അബൂജഹലിന്റെ രാഷ്ട്രീയമാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന് കരുതുന്ന ഒരു കുട്ടിയുമില്ല എന്ന് നിങ്ങൾ ഓർക്കണം. അതാണ് അതാണ് യൗമൽ ഫുർഖാൻ യൗമൽ തഖൽ ജംആൻ എന്നല്ലാ പറഞ്ഞത്. രണ്ട് സംഘങ്ങൾ ഒരുമിച്ചുകൂടിയ ദിനം ഹഖും ബാത്തിലും വേർതിരിഞ്ഞ ദിനമാണ്. നമുക്കിത് സങ്കല്പിക്കാൻ പറ്റുമോ? നമ്മൾ റസൂലുള്ളയെ ഒരു മതനേതാവായി സ്വീകരിച്ചതിന് ശേഷം പള്ളിയിൽ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ എന്ന് പറയുമ്പോൾ അത് ആത്മീയ മേഖലയിൽ നിന്നുള്ള സലാം പറച്ചിലാണ്. നിസ്കാരം സലാം വെട്ടൽ വെറും നിസ്കാരത്തിന്റെ സലാം വെട്ടൽ മാത്രമല്ല, അത് ആത്മീയ മേഖലയിൽ നിന്നുള്ള ഒരു സലാം പറച്ചിലാണ്. പിന്നെ നമ്മുടെ നേതാക്കന്മാർ പലരാണ്, നമ്മുടെ പദ്ധതികൾ പലതാൻ. അള്ളാഹുവിന്റെ ദീനിന് മേധാവിത്വം കിട്ടുന്നവർ അവസ്ഥക്ക് വേണ്ടി പണിയെടുക്കണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബേജാറ് മുസ്ലിംകൾക്കാണ് എന്ന് നിങ്ങൾ അറിയണം. എല്ലാ മുസ്ലിങ്ങൾക്കും അല്ല, മുസ്ലിങ്ങളിൽ പലർക്കുമാണ് എന്ന് നിങ്ങൾ ഓർക്കണം. ഈ കേരളത്തിലോ നമ്മുടെ ഈ തിരൂരിന്റെ ചുറ്റുവട്ടങ്ങളിലോ ഈ മലപ്പുറം ജില്ലയിലോ മാത്രമല്ല, ലോകതലത്തിൽ തന്നെ അങ്ങനെയാണ് എന്ന് നിങ്ങൾ അറിയണം. ഇന്ന് മാത്രമല്ല, എന്നും അങ്ങനെ തന്നെയായിരുന്നു എന്നുകൂടി നിങ്ങൾ ഓർക്കണം. അപ്പോഴാണ് എന്താണ് ബദർ,
എത്രത്തോളം കുറ്റമറ്റവര് കലങ്ങിത്തെളിയലാണത്. ബദറിനെ കുറിച്ച് പറയുന്നിടത്ത് സൂറത്തുൽ അംഫാലിൽ നിങ്ങൾക്ക് കാണാം, വലിയ വർത്താനാണത്. നിലനിൽക്കാൻ അർഹതയുള്ളവർ അർഹത തെളിയിച്ചിട്ട് നിലനിൽക്കണം. നിലനിൽക്കാൻ അർഹതയില്ലാത്തത് തുടച്ചു മാറ്റപ്പെടണം ഭൂമുഖത്ത് നിന്ന്. അതാണ് ഈജിപ്തിലെ നമ്മുടെ സഹോദരന്മാർ അവരെന്ത് തെറ്റാ ചെയ്തത്? അവർക്ക് ഈ ഈജിപ്ത് എന്ന് പറഞ്ഞാൽ ധാർമ്മികമായി വളരെ തകർന്നൊരു രാജ്യമാണ്. നിങ്ങൾക്കറിയാം, ഒരു പക്ഷേ അതിനെക്കുറിച്ചൊക്കെ വിവരമുള്ളവർക്ക് അത് വേഗം മനസ്സിലാവും. ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന്, ടൂറിസത്തിന്റെ പേരിൽ ആഭാസങ്ങൾ അറബ് ലോകത്ത് ഇത്രമേൽ കൊണ്ടാടപ്പെടുന്ന ഒരു രാജ്യം നിങ്ങൾക്ക് വേറെ കാണാൻ കഴിയില്ല. ഇഖ്വാനുൽ മുസ്ലിമീന്റെ ആളുകൾക്കും അതിന്റെ കൂട്ടിക്കൊടുപ്പുകാരാകാമല്ലോ, ടൂറിസം പാക്കേജുകൾ തുടങ്ങാമല്ലോ, എന്നിട്ട് ദുനിയാവൊന്ന് അങ്ങ് ആഘോഷിക്കാമല്ലോ. നേരത്തെ ഞാൻ ഓതി ആയത്തിന്റെ തൊട്ടടുത്ത ആയത്ത് അതാണ്, മനുഷ്യർക്ക് ഈ പെണ്ണ്, പൊന്ന്, ആപെന്നിനെ അതുപോലെയുള്ള ഭൗതികമായ സൗകര്യങ്ങൾ, ഇതൊക്കെയാണ് സുജീന ലിന്നാസി ഹുബുഷഹവാത്ത്, വികാരങ്ങളോടുള്ള അവരുടെ ആഭിമുഖ്യം, അതിന്റെ പിന്നാലെയുള്ള അവരുടെ പ്രയാണം, പണത്തിലും ഇതുപോലെയുള്ള കാര്യങ്ങളിലുമുള്ള അവരുടെ ആസക്തി, ഇതിലാണ് മനുഷ്യരുള്ളത് എന്നല്ല പറയുന്നുണ്ട്. ഇഖ്വാനുൽ മുസ്ലിമീന്റെ പ്രവർത്തകർക്കും ആ വഴിയെ പോകാമായിരുന്നല്ലോ. അസനുൽ ബന്ന ഷഹീദിന് ജീവൻ കൊടുക്കേണ്ടി വരുമായിരുന്നോ? കുത്തുബ് സയ്യിദ് കുത്തുബിന് ഈ പ്രതിസന്ധി നേരിടേണ്ടി വരുമായിരുന്നോ? ഇന്ന് ആ സഹോദരങ്ങൾ ഇത്രയേറെ അവരുടെ വീടുകളിൽ കയറി ഭക്ഷണം കഴിച്ച് നോമ്പ് പിടിക്കാൻ കഴിയാതെ റാബിയത്തുൽ അദബിയ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയിട്ട് അവരുടെ ഉറക്കവും ഊണും നമസ്കാരവും എല്ലാം അങ്ങനെ അരക്ഷിതമായ ഒരവസ്ഥയിൽ തോക്കിന്റെ മുനയുടെ മുമ്പിലാകേണ്ടി വരുമായിരുന്നോ? അവർക്കെന്തെങ്കിലും നേടാനാണോ? അല്ല, അവരുടെ കയ്യിൽ ഒരു ദീനുണ്ട്. ആ ദീൻ അവർ മനസ്സിലാക്കുന്നു, അള്ളാന്റെ ദീനാണ്. അള്ളാന്റെ ദീന് എന്ന് പറയുന്നത് ബർക്കത്തിന് പാരായണം ചെയ്ത് കെട്ടിപ്പൂട്ടി മാറ്റിവെക്കാനുള്ളതല്ല, നാട്ടിൽ നടപ്പിലാക്കാനുള്ളതാണ്. ബഹുഭൂരിപക്ഷം ഈ ദീനിനെ ഇഷ്ടപ്പെടുന്നവരായിരിക്കെ തന്നെ അവർ നിയമത്തിന്റെ ഉറവിടങ്ങളെ വേറെ കണ്ടെത്തുകയാണ്. നിങ്ങൾ വേറെ ഒരു നിയമത്തിന്റെ ഉറവിടം കണ്ടെത്തുകയോ? അള്ള വിസ്തരിച്ചൊരു കിതാബ് തന്നിരിക്കെ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർ മനസ്സിലാക്കുന്നു, ഈ ദീൻ വ്യക്തി ജീവിതത്തിൽ നടപ്പാക്കണം, നമുക്കും മനസ്സിലാവും. ഈ ദീൻ നമ്മുടെ കുടുംബത്തിൽ വേണം, കുറെയൊക്കെ നമുക്കും മനസ്സിലാവും. ഈ ദീൻ ഈ കുടുംബങ്ങളുടെ മേധാവി, കുറെ കുടുംബം, നല്ല കുടുംബങ്ങളുടെ മേലെ ഒരു കവചമായിട്ടുണ്ടാകേണ്ടത്. നല്ല ഒരു ദീനല്ലെങ്കിൽ ഈ കുടുംബങ്ങൾ കുടം പിടിക്കൂല. അപ്പൊ ഈ ദീൻ സമൂഹത്തിൽ വരണം. സമൂഹത്തിലൊക്കെയും നല്ല ഒരു നന്മയുടെ അന്തരീക്ഷമാണെങ്കിൽ ഒരു വൃത്തികെട്ട സാധനം അതിന്റെ മേൽക്കൂരയായിട്ട് പറ്റില്ല. അതുകൊണ്ട് എല്ലായിടത്തും ഈ ദീനാവണം. ഒരു മുസ്ലിമിന്റെ മിനിമം ആഗ്രഹമല്ലേ ഇത്? ഈ ആഗ്രഹത്തിന് വേണ്ടി പണിയെടുത്തു എന്നതാണ് അവർ ചെയ്ത തെറ്റ്. ഒമാൻ നഖമു മിൻകും ഇല്ലാ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ആ കിടങ്ങുകാരുടെ കഥ പറയുമ്പോ അത് തന്നെയാണ് സഹോദരങ്ങളെ കഥ. അതുകൊണ്ട് എന്താണ്, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ചുളിവിൽ ഇങ്ങനെ നമുക്കും കേരള മുസ്ലിങ്ങൾക്കും ചുളിവിൽ ഇങ്ങനെ അധികകാലം കഴിഞ്ഞുകൂടാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. കാരണം എന്താണ്, അള്ളാഹുവിന്റെ ഒരു തീരുമാനമുണ്ട്. നല്ലതും ചീത്തയും വേർതിരിയണം, അല്ലാതെ ഇങ്ങനെ ഒരൊറ്റ ഒഴുക്ക് ചപ്പും ചവറും നല്ലതും അങ്ങനെ പറ്റൂല. അള്ളാന്റെ തീരുമാനമാണ്, നന്മയിൽ നിന്ന് തിന്മ, നല്ലത് വേറെ ചീത്ത വേറെ, ഒന്ന് കലങ്ങി തെളിയണം. അതാണ് ബദർ. കച്ചവട സംഘത്തെ തടഞ്ഞുവെച്ച് അവരുടെ മേൽ വിജയം നേടി ഒനീമത്ത് സ്വത്തുമായി തിരിച്ചുപോരുന്ന സ്വപ്നം കണ്ട് ഇറങ്ങിപ്പുറപ്പെട്ട ബദർ സംഘത്തെ ആളുകളുടെ മുന്നിലേക്ക് അള്ളാഹു എത്തിച്ചത് എന്തിന് എന്നാണ് അള്ള പറയുന്നത്. എന്തിനാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചെന്ന് മാത്രമല്ല അള്ള പറയുന്നുണ്ട്, സ്വപ്നം കണ്ടു റസൂലുള്ള തലേന്ന്. ഖുർആനിലുള്ളതാണ്, സമയം ചുരുക്കാൻ വേണ്ടിയാണ് ഞാൻ ആയത്ത് വിടുന്നത്. സ്വപ്നം കണ്ടപ്പോ അവരുടെ പ്രതിയോഗികളെ കുറച്ച് കാണിച്ചു കൊടുത്തു, കുറച്ചാൾക്കാരേ ഉള്ളൂ എതിരാളികൾ അവരുടെ. എന്നിട്ട് പിന്നെ ഇവർ സംഘടിച്ചപ്പോഴും അങ്ങനെ തന്നെ. എന്ന് പറഞ്ഞാൽ ആത്മവീര്യം, ഇവർക്ക് ധൈര്യം കൊടുക്കണം, ഒരു സംഘട്ടനം നടന്നേ പറ്റൂ. കാരണം അക്കും ബാത്തിലും തിരിയണം, തെളിയണം. അതാണ് അപ്പൊ ബദർ വിശ്വാസികളുടെ കളങ്കരഹിതമായ ജീവിതത്തിന്റെ മാറ്റുരക്കുന്ന ഒരു ദിനമാണ്, നാറ്റുരച്ച ദിനമാണ്, സമർപ്പിതരായ സംഘങ്ങളുടെ സമർപ്പണത്തിന്റെ അളവ് നോക്കുന്ന ദിവസമാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാത്തിനും എല്ലാം സമർപ്പിക്കാൻ സന്നദ്ധമാണെന്ന് പറഞ്ഞ സംഘത്തിന്റെ ആ സമർപ്പണ പ്രതിജ്ഞ എത്രത്തോളം സത്യസന്ധം എന്ന് പരിശോധിച്ച നാളാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം.
ഇങ്ങനെ ഒരു പരിശീലനം ഒരു പരിശോധന വരാതെ ഒരു കുട്ടിയും രക്ഷപ്പെടില്ല. അതെന്താ ഇഖ്വാന്റെ പിടിപ്പില്ലായ്മ കൊണ്ട് അവർക്ക് പ്രശ്നം, ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും തരാറുണ്ടോ? അങ്ങനെ കഴിഞ്ഞുവിടാൻ പറ്റൂല. പ്രവാചകന്മാരുടെ കഥ മുഴുക്കെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. കഥ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ചരിത്രം എന്നുദ്ദേശിച്ചുകൊണ്ടാണ്. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, ആരാ പ്രയാസപ്പെടാത്ത ഉണ്ടായിട്ടുള്ളത്? നാല് മദ്ഹബിന്റെ ഇമാമുകൾ ഉണ്ടല്ലോ, നിങ്ങൾ അവരുടെ ചരിത്രം പഠിച്ചു നോക്കൂ. ഇവരിൽ ആരാണ് മനോഹരമായി സ്വന്തം വീട്ടിലിരുന്ന് ശിഷ്യന്മാരും ആളുകളും സന്ദർശകരും വന്ന് പച്ചപ്പരവരാനി വിരിച്ച് അങ്ങനെ ഫത്വകളും ചോദ്യവും പറയലും ഹദിയയും കാണിക്കയും കൈമടക്കും, അങ്ങനെയാണോ? അല്ല. അവരത് പലരും ജീവിതകാലത്തിലെ നല്ല ഒരു കാലം ജയിലിലായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. അവരെ ജയിലിലിട്ട് കൊന്നത് മുസ്ലിം ഭരണാധികാരികളായിരുന്നു എന്ന് നിങ്ങൾ അറിയണം. അതാണ് ബദർ എന്ന് പറയുമ്പോൾ ഒരു കലങ്ങിത്തെളിയലാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ കലങ്ങിത്തെളിയാൻ ആദർശത്തിന്റെ ഒരു കലർപ്പില്ലാത്ത നിലപാടുള്ള സംഘത്തിനെ കഴിയൂ, അല്ലെങ്കിൽ ഒന്നാകങ്ങ് കലങ്ങിപ്പോകും, തെളിയാൻ അവസാനമൊന്നും ബാക്കിയുണ്ടാവുകയില്ല. അതുകൊണ്ട് ആദർശ പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന് സമർപ്പിച്ച ജീവിതം, അതാണ് അള്ളാഹു നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി മരിക്കുന്നതിനേക്കാൾ പ്രധാനം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിക്കലാണ്. അങ്ങനെ ദീനിനു വേണ്ടി, ഞാൻ എന്റെ ഈ പ്രസ്താവന തെറ്റിദ്ധരിക്കരുത്, തെറ്റായി ഉപയോഗിക്കുകയും ചെയ്യരുത്. കാരണം എന്തെന്നാൽ ഞാൻ അതിനെപ്പറ്റി ഇനിയും പറയാൻ പോവുകയാണ്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി മരിക്കുന്നതിനേക്കാൾ പ്രധാനം ആളുകൾ ദീനിനു വേണ്ടി ജീവിക്കലാണ്. അങ്ങനെ ആളുകൾ ദീനിനു വേണ്ടി ജീവിക്കും എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ജീവൻ കൊടുക്കേണ്ടി വരും. ആ ജീവൻ കൊടുക്കൽ മരിക്കലല്ല, അത് ജീവിക്കാനുള്ള പ്രതിജ്ഞയിൽ നിന്നുണ്ടായ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് ശുഹദാക്കളെ നിങ്ങൾ മരിച്ചവർ എന്ന് പറഞ്ഞു കൊച്ചാക്കരുത്, കാരണം അവർ മരിച്ചതല്ല. ീത്തുക്കുന്നല്ല പറഞ്ഞത്, നിങ്ങളെ മരിക്കാൻ വിളിക്കുമ്പോ എന്നല്ല. ഏ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനും റസൂലിനും ഉത്തരം ചെയ്യണം. എങ്ങനെ? ഇദാ ദാഅകും ലിമാ യുഹയീകും, നിങ്ങളെ ജീവിപ്പിക്കാൻ വേണ്ടി വിളിപ്പിക്കുമ്പോ. നിങ്ങൾ ഒറ്റക്ക് ഇവിടെ ഒരു വീട്ടിൽ പെണ്ണുങ്ങളും കുട്ടികളായിട്ട് കഴിയാണ്, അപ്പുറത്തുള്ളവന്റെ കാര്യം വരെ നിങ്ങൾക്കറിയില്ല, സമൂഹത്തിൽ വിഷമിക്കുന്നതോന്റെ കഥ അറിയില്ല, അപ്പോഴാണ് നിങ്ങളെ വിളിക്കുന്നത്, സഹോദര ഇന്ന സംഘത്തിൽ നമുക്ക് പ്രവർത്തിക്കാം. അപ്പൊ നിങ്ങൾക്ക് ജീവൻ വരികയാണ്, നിങ്ങൾ അറിയപ്പെടുകയാണ്. നമ്മൾ അറിയപ്പെടാൻ ആഗ്രഹിച്ചിട്ടല്ല, അറിയപ്പെടാന്ന് ഞാൻ ഉദ്ദേശിച്ചത് നന്മയുടെ ഒരു വാഹകനായിട്ട് നിങ്ങളുടെ സാന്നിധ്യം അനുഭവപ്പെടുക എന്നർത്ഥത്തിലാണ്. അല്ലാതെ നമുക്ക് പ്രശസ്തി ആഗ്രഹിക്കാൻ നിർവാഹമില്ല. കാരണം നമ്മളുടെ പ്രശസ്തി അള്ളാഹുവിന്റെ ദീനിന്റെ പ്രസക്തിയാണ്. കാരണം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ ഒരു നല്ല സംഘത്തിൽ ചേരുമ്പോൾ അയാൾ സജീവമാവുകയാണ്. അതാണ് സജീവത. ഈ സജീവതയുടെ വികാസമാണ് സമൂഹത്തിലുണ്ടാകുന്ന നന്മ, രാഷ്ട്രത്തിലുണ്ടാകുന്ന നന്മ. അതിലേക്കാണ് അള്ള വിളിക്കുന്നത്. അതിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ വരണം. അതുകൊണ്ട് ഇസ്ലാമിനു വേണ്ടി ജീവിക്കാൻ പ്രതിജ്ഞയെടുക്കലാണ് പ്രധാനം. ഇസ്ലാമിനു വേണ്ടി മരിക്കാൻ എവിടെ അവസരം കിട്ടുക എന്ന് നോക്കി നടക്കലല്ല. മരിക്കാൻ ഇപ്പൊ ഇസ്ലാമിന് വേണ്ടി ആളില്ലാത്തതിന്റെ കുറവുണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷെ കുറ്റമറ്റ ഇസ്ലാമിക ജീവിതത്തിന് സമർപ്പിതരായ വ്യക്തിത്വങ്ങളുടെ അഭാവമുണ്ട് എന്ന് നമുക്ക് പറയാനാവും. അതാണ് നികത്തപ്പെടേണ്ട വിടവ്. ഒരു കാര്യവും കൂടി പറയാം, ബദറിൽ ഈ ജനതയോട് പൊരുതി റസൂലും സംഘവും വിജയിക്കുന്നതിന് എത്രയോ മുമ്പ് ജീവിത വിശുദ്ധി കൊണ്ട് ഈ എതിരാളികളുടെ മുമ്പിൽ ഇവർ വിജയിച്ചിരുന്നു എന്ന കഥ നാം അറിയണം. ബദറിൽ ഇവരോട് പൊരുതി റസൂലും സംഘവും വിജയിക്കുന്നതിന് എത്രയോ മുമ്പ് മുഹമ്മദും കൂട്ടരും അവരുടെ വ്യക്തിത്വത്തിന്റെ മികവ് കൊണ്ട് അവരുടെ മേൽ ആധിപത്യം നേടിയിരുന്നു എന്ന കാര്യം നാം ഓർക്കണം. ഇതാണ് ബദറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ഈ പാഠം നമുക്കും ഉപകാരപ്പെടുന്നതാകണം എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നത്. പക്ഷെ നമ്മളിപ്പോ ഇവിടെ ഉള്ളത് ബദരീങ്ങളുടെ ആണ്ട് കഴിക്കാനുള്ള തിരക്കിലാണ്. നമ്മുടെ സമുദായത്തിലെ ഒരു വിഭാഗം, അവരെ നമുക്ക് ആക്ഷേപിക്കാൻ കഴിയില്ല. അവര് അങ്ങനെ ധരിച്ചുപോയിരിക്കണം. അവരെ അങ്ങനെ ധരിപ്പിക്കുന്നതിൽ പലർക്കും കാര്യലാഭങ്ങളുണ്ട്. ഏത് കർമ്മങ്ങളും കൈമടക്കുകളുമായിട്ട് ബന്ധപ്പെടുത്തിയാലേ കർമ്മങ്ങൾക്ക് റൂഹുണ്ടാകൂ എന്ന് പുരോഹിതന്മാർ എല്ലാ കാലത്തും മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്ങനെ ഇവര് ബദറിൽ ഷഹീദായ ആളുകൾ ഷഹീദായത്? എന്തിനു വേണ്ടിയാ? അള്ളാഹുവല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഷിർക്കൻ വ്യവസ്ഥിതിയെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു വ്യവസ്ഥിതിയാക്കി മാറ്റാൻ, അതിനുവേണ്ടിയാ അവർ പണിയെടുത്തത്. അള്ളാഹുവല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ജനതയെ ആ ഷിർക്കിൽ നിന്ന് വിമോചിപ്പിക്കുക, അതും ഇവരുടെ ഒരു പരിപാടിയാണ്.
ആ പരിപാടിക്ക് വേണ്ടി പുറപ്പെട്ടതിനാൽ ശത്രുക്കൾ ഉണ്ടാവുകയും ആ ശത്രുത ഒരു യുദ്ധത്തിലേക്കെത്തുകയും ജീവൻ കൊടുക്കേണ്ടി വരികയും ചെയ്ത ആ സംഘത്തെ തന്നെ നമ്മൾ വിളിച്ചു പ്രാർത്ഥിച്ചാലോ? ഇതിനേക്കാളും വലിയൊരു നന്ദികേട് വേറെന്താ? ബദരീങ്ങളെ കാക്കണേ എന്ന് വിളിക്കുമ്പോ ഈ ബദരീങ്ങൾ എന്തിനാ പൊരുതിയത്, എന്തിനാ ജീവൻ കൊടുത്തത്? ഇങ്ങനെ ഒരു കാലത്ത് അള്ളാഹുവിന് നൽകേണ്ട പ്രാർത്ഥന അള്ളാഹുവല്ലാത്തവർക്ക് നൽകിയപ്പോ ആ വഴികേടിൽ നിന്ന് ജനതയെ തിരുത്തണം. വെറും ആരാധനയിൽ തിരുത്തിയ ജനം നന്നാവൂല, മൊത്തം ജീവിതം തിരുത്തണം. ആ തിരുത്തലിൽ ഈ തിരുത്തും വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ റിവേഴ്സ് ഗിയറിലാണ്. അവരെ തിരിച്ചു വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇത് സഹോദരന്മാർ മനസ്സിലാക്കണം, നമ്മുടെ സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് വിഷമമുണ്ട്. അങ്ങനെ അവരെ ബഹുമാനിക്കാം, ആ ബഹുമാനിച്ചതിൽ ഒരു കാര്യമില്ല. അവരെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ, മഹാന്മാരെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ, മഹാന്മാരെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ, ആ സ്നേഹവും ബഹുമാനവും അള്ളാഹുവിനുള്ള സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെ അള്ളാഹുവിനും റസൂലിനുമുള്ള സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും അപ്പുറം പോകില്ല. അതിന് ന്യായം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ ഹുലാഹി ശുഭ ആ ഹുനാഖി ഇന്തല്ലാ. മക്കാം ശരിക്കൾ എന്താ പറഞ്ഞത്? അവര് പല ദൈവങ്ങളെയും വിളിച്ചു, അതിനെന്താ ന്യായം പറഞ്ഞത്? ഇവർ അള്ളാഹുവിങ്കൽ ഞങ്ങളുടെ ശുപാർശകരാണ് എന്നാ അവര് പറഞ്ഞത്. ഇവരാണ് പഠിച്ചതെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല, ഈ ലാത്ത ഇതാണ് പഠിച്ചവൻ എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഞങ്ങളുടെ പഠിച്ചവന് വേറുണ്ട്, പക്ഷെ ആ പഠിച്ചവന്റെ അടുക്കൽ ഇവർ ശുപാർശകരാണ്. മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് അടുക്കാൻ അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവരോട് പ്രാർത്ഥിക്കുന്നത്. എന്നല്ല ഇപ്പൊ നമ്മളെ ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബദരീങ്ങളുടെ ഒരു കൂട്ടർ ഒരു സംഘം ആളുകൾ നന്നായി എന്നതിന്റെ പേരിൽ ഒരു ജനത തന്നെ ചീത്തയാകാൻ ഇടവരുന്നത് ഖേദകരമാണ്. ബദരീങ്ങൾ നല്ല ബദറിൽ ശഹീദായവരും ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരും ആ ഇസ്ലാമിക ദൃഷ്ടിയ കുറ്റമറ്റ വ്യക്തിത്വത്തിന്റെ ഉടമകളാണ്. ഒരു ജനത നന്നായി എന്നതിന്റെ പേരിൽ മറ്റൊരു ജനത ചീത്തയാവാൻ ഇടവരരുത് എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ബദർ അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് കാണണം, അതിന്റെ യഥാർത്ഥ പാഠങ്ങൾ പഠിക്കണം. അള്ളാഹു പഠിപ്പിച്ചു തന്ന പാഠങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭാഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വീഴ്ചകളും അബദ്ധങ്ങളും പോരായ്മകളും റഹ്മാനും റഹീമുമായ റബ്ബ് വിട്ടുപുറത്തുമാപ്പാക്കുമാറാകട്ടെ. ഈജിപ്തിൽ പൊരുതിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സ്ഥൈര്യം നൽകുമാറാകട്ടെ. ഇസ്ലാമിനെതിരെ ഗൂഢാലോചന നടത്തുന്ന ശത്രുക്കൾക്ക് എക്കാലത്തേക്കും പാഠമാകുന്ന ഒരു ദൃഷ്ടാന്തം അള്ളാഹു ആ ഇഹ്വാനി സഹോദരങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ സൽക്കർമ്മങ്ങളും റഹ്മാനും റഹീമുമായ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. അവരെ നമ്മെയും നമ്മുടെ പൂർവ്വസൂരികളായ മഹാന്മാരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലി ജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നത്തെ ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകത, ആ പ്രത്യേകത എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, അത് മതപരമായ പ്രത്യേകതയല്ല, ചരിത്രപരമായ പ്രത്യേകതയാണ്. മതപരമായിട്ട് റമദാൻ 17 എന്തെങ്കിലും പ്രത്യേകതയുണ്ടെന്ന് എന്റെ പരിമിതമായ അറിവിൽ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. റമദാനിലെ മറ്റ് ദിവസങ്ങളെപ്പോലെ ഒരു ദിവസം മാത്രമാണ് റമദാൻ 17. പക്ഷെ ചരിത്രപരമായ പ്രത്യേകതയുണ്ട്. ചരിത്രപരമായ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ബദർ സംഭവിച്ചതന്നാണ്. ഹിജ്റയുടെ 2 ഇതുപോലെയുള്ള ഒരു റമദാൻ 17 എന്നാണ് ചരിത്രകാരന്മാരുടെ പ്രബലാഭിപ്രായം. അപ്പൊ അതുകൊണ്ട് തന്നെ ബദറിന്റെ ചിന്ത, ബദറിന്റെ പാഠം, ബദറിന്റെ സന്ദേശം, ബദറിൽ നിന്നുള്ള ആവേശം, ഇതൊക്കെ ഇന്ന് നമ്മുടെ ഓരോരുത്തരും അവരവർ മനസ്സിലാക്കിയ തലത്തിൽ ഇന്ന് നമ്മുടെ സമുദായം കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ചില കാര്യങ്ങൾ നമ്മളും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിലെ ഒന്നാമത്തെ കാര്യം വിസ്തരിച്ചു പറയാൻ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ പറയുന്നു. ഒന്നാമത്തെ കാര്യം, ബദർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 പരസ്പര ബന്ധിതമായ, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ജീവചരിത്രത്തിലെ ഒരു പേജ് മാത്രമാണ്, ഒരു അധ്യായം മാത്രമാണ്. ആ അധ്യായം മാത്രം കീറിയെടുത്തിട്ട് അതിൽ നിന്ന് ഒരാൾക്കും ഒരു പാഠവും കിട്ടില്ല. അതെല്ലാം കൂടി ബന്ധപ്പെടുമ്പോഴാണ് ബദർ എന്താണ് എന്ന് മനസ്സിലാകുന്നത്, ബദറിന്റെ പാഠം എന്താണ് എന്ന് മനസ്സിലാകുന്നത്, ബദറിൽ നിന്നുള്ള ആവേശം എന്താണ് എന്ന് മനസ്സിലാകുന്നത്. അല്ലാതെ ബദർ മനസ്സിലാകില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലക്കാലത്തെ അവിടുത്തെ പ്രവർത്തനം, അവിടുന്ന് സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല.